വിശ്വാസത്താൽ അബ്രഹാം നീതീകരിക്കപ്പെട്ടു. സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം അവൻ ഗ്രഹിച്ചിട്ടും തൻ്റെ ശരീരത്തിൻ്റെ ബലം ക്ഷയിച്ചത് താൻ അറിഞ്ഞിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് വാഗ്ദത്തം ചെയ്തവൻ പ്രവർത്തിപ്പാൻ ശക്തനെന്നുറച്ചു. അത് അബ്രഹാമിന് നീതിയായി കണക്കിട്ടു. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വാഗ്ദത്തം ചെയ്തവൻ പ്രവർത്തിപ്പാൻ ശക്തനെന്ന ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? ജീവിതത്തിൽ പല മേഖലകളിലും അല്പം ക്ഷീണം വന്നാലും, ചിലപ്പോൾ സാമ്പത്തിക ക്ഷീണങ്ങൾ ഉണ്ടാകാം, ശാരീരിക ക്ഷീണങ്ങൾ ഉണ്ടാകാം, പല മേഖലകളിലും ബുദ്ധിമുട്ടുകൾ വന്നെന്ന് വരാം. അവിടെ എങ്ങും ഒരു സാഹചര്യങ്ങളുടെയും വെല്ലുവിളികളുടെയും നിന്ദകളുടെയും നടുവിൽ നിങ്ങളുടെ വിശ്വാസം ക്ഷീണിക്കാതെ ഇരുന്നാൽ, വിശ്വാസത്തിൽ നിങ്ങൾ ശക്തിപ്പെടുവാൻ തുടങ്ങിയാൽ, നഷ്ടപ്പെട്ടതെല്ലാം ആ വിശ്വാസം നിങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരും. മരിച്ചതിനെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്ന ദൈവം സകലത്തെയും നിങ്ങളുടെ ജീവിതത്തിൽ റെസ്റ്റോർ ചെയ്യാനിട വരും. ഇന്ന് എന്തൊക്കെയോ സാഹചര്യങ്ങളെ കണ്ട് കരയുന്നവരോട്, ഏതൊക്കെയോ വിഷയങ്ങളുടെ മുമ്പിൽ പതറുന്നവരോട്, ഏതൊക്കെയോ സാഹചര്യങ്ങൾ നിമിത്തം തകർന്നിരിക്കുന്നവരോട് കർത്താവ് പറയുന്നു, നിനക്ക് നഷ്ടപ്പെട്ടതല്ല, നിന്റെ വിശ്വാസം നിന്റെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരും. എഫേസ്യർ 3:20 വായിക്കുന്ന പോലെ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി സംഭവിക്കണമെങ്കിൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. റോമർ 4:17 വാക്യത്തിലാണ് എഴുതിയിരിക്കുന്നത്, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ. അങ്ങനൊരു ദൈവത്തെ അബ്രഹാം വിശ്വസിച്ചു. ദൈവത്തെ ആ നിലകളിൽ അബ്രഹാം വിശ്വസിച്ചു. ദൈവത്തെ ആ നിലകളിൽ അബ്രഹാം കണ്ടു. അവന് മരിച്ചതിനെ ജീവിപ്പിക്കാൻ കഴിയുമെന്നും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുമെന്നും അബ്രഹാം ഉറച്ചു. പ്രിയപ്പെട്ടവരെ, ആ ഒരു ഫെയ്ത്തിന്റെ മുൻപിലാണ്, ആ ഒരു വിശ്വാസത്തിന്റെ മുൻപിലാണ് ദൈവപ്രസാദം അബ്രഹാമിന്റെ മേലിൽ വെളിപ്പെട്ടത്. ഇന്ന് ലോകമെമ്പാടും ഇത് കാണുന്ന ദൈവത്തിന്റെ ദാസന്മാർ, ദാസിമാർ, സഹോദരി സഹോദരന്മാർ, നിങ്ങളുടെ മേലിലുള്ള ദൈവത്തിന്റെ അനുകൂലത, ദൈവത്തിന്റെ ഫേവർ ഡബിൾ പോർഷൻ ആകണമെങ്കിൽ, ഇരട്ടിയാകണമെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിന്റെ അളവ് വർദ്ധിക്കട്ടെ. ഒത്തിരി നെഗറ്റീവുകൾ ഈ ലോകത്തിൽ നിങ്ങൾക്ക് കാണാം. ഒത്തിരി നെഗറ്റീവ് പറയുന്നവരുണ്ട്, നെഗറ്റീവ് പ്രസംഗിക്കുന്നവരുണ്ട്, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നവരുണ്ട്, പ്രവചിക്കുന്നവർ കണ്ടേക്കാം. ഇതെല്ലാം നിൽക്കുമ്പോൾ, ഈ പരിഹാസികളെല്ലാം നിൽക്കുമ്പോൾ, ഈ നെഗറ്റീവുകാരെല്ലാം നിൽക്കുമ്പോൾ, ഇതിന്റെ നടുവിൽ നിങ്ങൾ പെട്ടുപോകാതെ നിങ്ങളുടെ കാതിൽ വിശ്വാസത്തിന്റെ വചനങ്ങൾ കേൾക്കുക, നിങ്ങളുടെ കണ്ണുകൊണ്ട് വിശ്വാസത്തിന്റെ വചനങ്ങൾ വായിക്കുക, നിങ്ങളുടെ നാവുകൊണ്ട് വിശ്വാസം പറയുക. അതാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞത്, വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. നല്ല കേൾവി നല്ല വിശ്വാസം ഉണ്ടാക്കും, കെട്ട കേൾവി കെട്ട വിശ്വാസം ഉണ്ടാക്കും. ആവശ്യമില്ലാത്തത് കേൾക്കാൻ പോയാൽ നിങ്ങൾ ഡിസ്കറേജ്ഡ് ആയി പോകും. എന്നാൽ നല്ല കാര്യങ്ങൾ കേട്ടാൽ നിങ്ങളുടെ സ്പിരിറ്റ്, നിങ്ങളുടെ ആത്മാവ് എൻകറേജ്ഡ് ആകും. ആ എൻകറേജ്ഡ് ആകുമ്പോൾ നിങ്ങളുടെ ഫെയ്ത്ത് ലെവൽ വർദ്ധിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങളെ സൃഷ്ടിക്കും.